ആറന്മുള വിമാനത്താവളത്തിനായി നിയമവിരുദ്ധമായി വിമാനത്താവള കമ്പനി മണ്ണിട്ട് മൂടിയ പമ്പയുടെ കൈവഴിയായ കോഴിത്തോട് പുനഃസ്ഥാപിക്കണമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് അഞ്ചു മാസം പിന്നിട്ടിട്ടും നടപ്പാക്കാതെ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചിട്ടുള്ളത്. നിർദ്ദിഷ്ട വിമാനത്താവളത്തിന്റെ റൺവേക്ക് വേണ്ടി സ്വകാര്യ കമ്പനി കോഴിത്തോടിന്റെ 16.8 ഏക്കർ സ്ഥലമായിരുന്നു കൈയേറി മണ്ണിട്ട് നികത്തിയത്. കോഴിത്തോട് മണ്ണിട്ട് നികത്തിയതോടെ ഈ പുഴയുമായി സംയോജിച്ചിരുന്ന കരിമാൻതോട്ടിലെയും വലിയ തോട്ടിലെയും നീരൊഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുകയുണ്ടായി. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2012 നവംബർ 8 കോഴിത്തോട് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിനെ തുടർന്ന് മണ്ണിട്ട് നികത്തിയ കോഴിത്തോടിന്റെ 16.8 ഏക്കർ സ്ഥലം വീണ്ടെടുത്ത് റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറിയിരുന്നു. എന്നാൽ തോട് പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കേണ്ട പത്തനംതിട്ട പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറും ആറന്മുള മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിമാരും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ആറന്മുളയിൽ കോഴിത്തോട് മാത്രമല്ല വിമാനത്താവള കമ്പനി മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. ഏക്കർ കണക്കിന് തണ്ണീർത്തടങ്ങളും മുപ്പു കൃഷിയിറക്കിയിരുന്ന നെൽവയലുകളും കമ്പനി മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. യാതൊരു അനുമതിയുമില്ലാതെ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം മൂലം ഒരു പ്രദേശത്തിന്റെ ജൈവവ്യവസ്ഥയാകെ തകിടം മറിയുകയുണ്ടായി. ജലസംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അതിനായി കോടികൾ ചെലവിടുന്ന സർക്കാർ ഈ ജലസംരക്ഷണ ദിനത്തിലെങ്കിലും ആറന്മുളയിൽ നികത്തപ്പെട്ട ജലസ്രോതസ്സുകളെ പുനരുദ്ധരിക്കാൻ നടപടിയെടുത്തിരുന്നെങ്കിൽ. തങ്കച്ചൻ പീറ്റർ, പത്തനംതിട്ട, ഇന്ത്യ വിഷൻ.